പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നിലവിൽ നാല് ബറ്റാലിയന്റെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു സാമാന്യം നല്ല രീതിയിൽ തന്നെ പി എസ് സി ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നാല് ബറ്റാലിയൻ്റെയും റിസൾട്ടുകൾ വന്നതിന് ശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഈയൊരു പരീക്ഷ എന്തായാലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അടുത്ത ഒരു പരീക്ഷ എന്നാകും എന്നാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഊഹം എന്നോണം ആണ് ഒരു വീഡിയോ ചെയ്യുന്നത് മുമ്പൊക്കെ ഓരോ പരീക്ഷ കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഫിസിക്കൽ റാങ്ക് ലിസ്റ്റ് വന്ന് അതിനുശേഷം പുതിയ നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നിലവിൽ ഓരോ ബറ്റാലിയൻ്റെയും റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു റിസൾട്ട് പോലും സി പി വന്നിട്ടില്ല ഇന്ന് ഏകദേശം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇങ്ങനെ റിസൾട്ടുകൾ വന്നു ഫിസിക്കൽ ഡേറ്റ് ഫിക്സ് ചെയ്തു ഫിസിക്കൽ കഴിഞ്ഞു ഏകദേശം ഒരു സെപ്റ്റംബർ പകുതിയോടെ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യവാരമോ നമ്മുടെ ഫിസിക്കൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഫിസിക്കൽ കഴിഞ്ഞു അതിൻ്റെ ലിസ്റ്റ് വന്നു മെഡിക്കൽ വന്നു പിന്നീടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ആ റാങ്ക് ലിസ്റ്റ് വരുന്നതോടു കൂടി അവിടെ നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധി തുടങ്ങുകയാണ് അങ്ങനെ ലിസ്റ്റിൻ്റെ കാലാവധി തുടങ്ങിയാൽ ഒരു വർഷമാണ് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് എക്സൈസ് സി പി ഒ ഈയൊരു മൂന്ന് തസ്തികയുടെയും കാലാവധി ഒരു വർഷമാണ് മുമ്പൊക്കെ രണ്ടായിരത്തി പതിനാറിൽ അത് രണ്ട് വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയാണ് ഒരു വർഷമാക്കി ചുരുക്കിയത് അങ്ങനെ ഈ ഒരു വർഷം ഈ ഒരു ഡിസംബറോടെ അല്ലെങ്കിൽ നവംബർ അവസാനമോ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പി സി പി ഐയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ മുമ്പൊക്കെ ഉള്ളത് പോലെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ ആ ഒരു മാസം അല്ലെങ്കിൽ ഒക്ടോബർ ഈ ഒരു മാസം ഇതിന് നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പ്രിലിമിനറി എക്സാം അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ നാലോ മാസം കഴിഞ്ഞ് മെയിൻ എക്സാം പിന്നെ ഫിസിക്കൽ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു പത്താം മാസം ആ ഒരു സമയ സമയമൊക്കെ ആകുമ്പോഴൊക്കെ ആയിരിക്കും അടുത്തൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം യഥാർത്ഥത്തിന് മുമ്പൊക്കെ എൽ ഡി സി എൽ ജി എസ് പോലെയുള്ള തസ്തിക ആ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതോടുകൂടി തന്നെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറായിട്ടുണ്ടാകും അപ്പോൾ പണ്ട് ഫോഴ്സിൻ്റെ ആയാലും വലിയ ഒരു സമയമൊന്നും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് എടുക്കാറില്ല പക്ഷേ ഇപ്പോൾ പി എസ് സി വളരെ ലാഗായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയൊരു കാലയളവ് തന്നെ ഈ ഒരു പരീക്ഷ നടത്തിപ്പിന് വേണ്ടി പി എസ് സി എടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ഇത്രയും വലിയ പ്രോസസ്സ് ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി രണ്ട് വർഷത്തേക്ക് നീളുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലൊരു വർഷം അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയോടുകൂടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടുകൂടി ഇതിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിൻ്റെ മെയിൻ എക്സാം നടന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു പ്രോസസ്സായിരിക്കും നടക്കുക ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പല വിധത്തിലുള്ള മുറവികൾ മുറവിളുകൾ നടക്കുന്നുണ്ട് ഒന്നാമത് ലിസ്റ്റിലാണ് ചുരുക്കുന്ന കേസ് സി പി ഐയിൽ അതില്ല മറ്റുള്ള പല ലിസ്റ്റിലും ആളുകളെ ചുരുക്കുന്ന കേസ് പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു ആ ഒരു ഈ ഈ ഒരു പി എസ് സിയുടെ ഈയൊരു ഇത്രയും വലിയൊരു പ്രോസസ്സ് ഒരു തസ്തികയ്ക്ക് വേണ്ടി പരീക്ഷ നടത്താൻ വേണ്ടി ഇത്രയും വലിയൊരു പ്രോസസ്സ് അതേപോലെ റാങ്ക് ലിസ്റ്റിൽ ആളെ ചുരുക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നതോടുകൂടി അത്യാവശ്യം മാർക്ക് നല്ല റാങ്കിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ ഇതിനൊരു രണ്ട് വർഷത്തേക്കാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് വർഷത്തേക്ക് ആക്കാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതെന്തോ ആവട്ടെ നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റോടുകൂടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടുകൂടി വരും അങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നമുക്കൊരു തൊണ്ണൂറ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പകുതി അവസാനത്തോടു കൂടി എന്തായാലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോൾ നാല് ബറ്റാലിയൻ്റെയും റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുറത്തുപോയി അങ്ങനെ അവർക്ക് നല്ലൊരു സുവർണ അവസരം തന്നെയാണ് ഒരു വർഷം ഒരു വർഷം കൂടി ഒരു പാർട്ട് ടൈം വർക്കൊക്കെ എടുത്ത് ഇതിനു വേണ്ടി മെനക്കേടുകയാണെങ്കിൽ എന്തായാലും നല്ല റാങ്കിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും ഈ പ്രാവശ്യത്തെ പരീക്ഷ വളരെ ടഫ് പരീക്ഷ തന്നെയായിരുന്നു ആരും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിചാരിച്ചിരുന്നത് സി ആർ ടിയിൽ നിന്ന് തന്നെ ആ ഒരു ഭാഗത്തു ഭാഗത്തുനിന്ന് മാത്രമായിട്ട് ചോദ്യങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ സയൻസ് ഭാഗങ്ങളൊക്കെ മറ്റ് പല ഭാഗങ്ങളും പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വളരെയധികം എടുത്തു ചോദിച്ചു അത് ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം വലിയ രീതിയിലുള്ള അടിയായി അങ്ങനെയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുറത്തു പോകാനുണ്ടായ ഒരു സാഹചര്യം വന്നത് അപ്പോൾ അവർക്കൊക്കെ നല്ല ഒരു സാധ്യത തന്നെയാണ് ഡെയിലി ഒരു മൂന്നോ നാലോ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഡെയിലി പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സി പി ഒയുടെ പരീക്ഷ നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിൽ വരുന്നത് ഇരുപത് മാർക്ക് നമ്മളെ സ്പെഷ്യൽ ടോപ്പിക് തന്നെയുണ്ട് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഇപ്പോൾ തന്നെ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ഇരുപതിലൊരു പതിനെട്ട് മാർക്കും മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കമൻ്റ് ബോക്സിൽ ഈ ഒരു ചോദ്യം വളരെയധികം ഉന്നയിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഏതായാലും ആർക്കെങ്കിലും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിൻ്റെ റീപ്ലേ തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഒരേ കമൻറ്റ് തന്നെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ